നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. കുസാറ്റിന് പിന്നാലെ സാങ്കേതിക സർവകലാശാലയിലും ആർത്തവ അവധി അനുവദിച്ചു. സിൻഡിക്കേറ്റ് ഏകകണ്ഠമായി തീരുമാനം അംഗീകരിച്ചു. വിവരങ്ങളുമായി നന്ദകുമാർ ചേരുന്നുണ്ട്. നന്ദൻ, കെ ടി യുയിലും ആർത്തവ അവധി നൽകാമെന്ന് ആയിരിക്കുന്നു. എന്താണ് വാർത്തയുടെ വിവരങ്ങൾ? ധന്യ, ഇന്ന് നടന്ന ബോർഡ് ഓഫ് ഗവർണൻസ് യോഗത്തിലാണ് ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഐക്യകണ്ഠേനയാണ് എല്ലാവരും ഈ ഒരു തീരുമാനം അംഗീകരിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നടപ്പാക്കിയ ആർത്തവാവധി അത് മാതൃകയാക്കി എല്ലാ സർവകലാശാലകളിലും നടപ്പാക്കാനാണ് സർക്കാർ പരിഗണിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയിലും ഇത്തരത്തിൽ അവധി നൽകാൻ ഇപ്പോൾ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ ഒരു തീരുമാനത്തിൽ ഇപ്പോൾ 73% അറ്റൻഡൻസ് മതി എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു ഉറപ്പ് നൽകിയിട്ടില്ല. അത് അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിലായിരിക്കും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവധി നൽകാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അതിൽ എങ്ങനെയാണ് ഇതിന്റെ എത്ര ശതമാനമായിരിക്കും അവധി എന്നും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിലായിരിക്കും തീരുമാനിക്കുക. ധന്യ, ഇതിപ്പം കെ ടി യുയിലും വന്നിരിക്കുന്നു. മറ്റ് യൂണിവേഴ്സിറ്റികളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കാര്യം കഴിഞ്ഞ ദിവസം മന്ത്രി ബിന്ദു പറയുകയുണ്ടായി. അപ്പം വരും ദിവസങ്ങളിൽ അത് പ്രതീക്ഷിക്കാമോ മറ്റ് സ്ഥാപനങ്ങളില? തീർച്ചയായും, കാരണം മറ്റ് സർവകലാശാലകളിലും നടപ്പാക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസമായിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ട് SFI സംസ്ഥാന നേതൃത്വം നിവേദനം സമർപ്പിച്ചിട്ടുണ്ടെന്നും ഇത്തരത്തിൽ പല കോണുകളിൽ നിന്നും ഈ ഒരു ആർത്തവാവധി നൽകുന്നത് സ്വാഗതം ചെയ്ത് പല ആൾക്കാരും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ തന്നെ തീരുമാനം ഇതിലൂടെ എല്ലാ കോളേജുകളിലും എല്ലാ സർവകലാശാലകളിലും അത് നടപ്പാക്കാൻ സർക്കാർ തീരുമാനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആർത്തവ സമയത്ത് വിദ്യാർത്ഥിനികൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. മാനസികമായും ശാരീരികമായും അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് ഇത്തരം ഒരു തീരുമാനം വ്യാപിപ്പിക്കാൻ സർക്കാർ ആലോചിക്കുകയും ചെയ്യുന്നത്. തന്നെ ഇതിപ്പോ കെ ടി യുവിൽ എത്ര ശതമാനമായിരിക്കും, എങ്ങനെയായിരിക്കും അവധിയുടെ കാര്യം, ആ പെർസെന്റേജ് ഈ കാര്യത്തിലൊക്കെ എപ്പോഴായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തുക? തന്നെ, വിദ്യാർത്ഥിനികൾക്ക് ഓരോ സെമസ്റ്ററിലും പരീക്ഷ എഴുതാൻ 75% ഹാജരാണ് വേണ്ടത്. എന്നാൽ ഈ ഒരു ആർത്തവാവധി പരിഗണിച്ച് വിദ്യാർത്ഥിനികൾക്ക് 73% ഹാജരുണ്ടായാലും പരീക്ഷ എഴുതാമെന്ന ഒരു ഭേദഗതി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊണ്ടുവരികയും ചെയ്തു. ആ ഒരു കാര്യം മാതൃകയാക്കിയാണ് ഇപ്പോൾ കെ ടി യുവിലും ഇത്തരത്തിലൊരു തീരുമാനം നടപ്പാക്കിയിരിക്കുന്നത്. പക്ഷേ ബാക്കി കാര്യങ്ങൾ, ഇതിൽ എത്ര ശതമാനമായിരിക്കും ഈ 2% മതിയോ അല്ലെങ്കിൽ 3%ത്തിലധികം അവധി അവർക്ക് നൽകണോ എന്നീ കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിലായിരിക്കും തീരുമാനിക്കുക. ഇന്ന് ചേർന്ന ബോർഡ് ഓഫ് ഗവർണൻസ് യോഗത്തിൽ ഈ ഒരു തീരുമാനം, പ്രത്യേകിച്ച് അവധി നൽകുന്ന തീരുമാനം, ഐക്യകണ്ഠേന എല്ലാവരും അംഗീകരിക്കുകയായിരുന്നു. ധന്യ, നന്ദി.